ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്കൂളില്ലാഞ്ഞത് കാരണം പതുക്കെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ ഇന്ന് അമൃതം പൊടി വെച്ച്, ഈ അംഗൻവാടിയിലൊക്കെ കിട്ടുന്ന അമൃതം പൊടി കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി എല്ലാം എടുത്തൊക്കെ വെച്ചു. പിന്നെ അതെന്ത് എന്തുണ്ടാക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. കൊഴുക്കട്ട വേണോ അല്ലെങ്കിൽ ഇല അട പോലെ ഉണ്ടാക്കണോ എന്നൊക്കെ വിചാരിച്ച് ആകപ്പാടെ ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ എല്ലാം എടുത്ത് തേങ്ങയും ഒക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ പതുക്കെ മിറ്റം ഒന്ന് തൂക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ മിറ്റമൊക്കെ ഒന്ന് തൂത്തു വൃത്തിയാക്കി, ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിൽ പാഷൻ ഫ്രൂട്ടാണ്, നമ്മൾ വാങ്ങിച്ച് നട്ടതാണ്. ഒന്ന് രണ്ട് കായകൾ ഉണ്ടായിട്ടുണ്ട്, ആയിട്ടില്ല, വിളഞ്ഞിട്ടില്ല, കുറച്ച് ചെറിയ പൊട്ട കായകളാണ് കേട്ടോ, വിളഞ്ഞു തുടങ്ങിയില്ല, രണ്ടെണ്ണവേ പിടിച്ചുള്ളൂ. കുറേ പൂക്കളുണ്ടായിരുന്നു, പക്ഷേ അങ്ങ് കൊഴിഞ്ഞു പോയി. പിന്നെ നിങ്ങളിതാ ഈ കാണുന്ന എന്താണെന്നറിയാമോ, പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ വീട് വയ്ക്കുന്നതിന് മുമ്പ് തൽക്കാലമായിട്ട് താമസിക്കാനായിട്ടൊരു ഷെഡ് ഉണ്ടാക്കിയതായിരുന്നു ഇത്. അപ്പോൾ അതിനകത്ത് ഒരു അടുക്കളയും ഒരു വലിയ ഹാള് പോലൊരു മുറിയുമായിരുന്നേ. അവിടെ ഞാൻ ഇപ്പം മഴയായതുകൊണ്ട് അടുപ്പ് കത്തിക്കുന്നത്. അടുപ്പ് കത്തിക്കാൻ തന്നെ കാരണം കുറച്ച് വിറവുണ്ടായിരുന്നു, അത് വെറുതെ കളയണ്ടാന്ന് വിചാരിച്ചു. പിന്നെ തന്നെയല്ല, ഞങ്ങൾ കുറച്ച് കുടംപുളി ഉണങ്ങാമെന്ന് കരുതി വാങ്ങിച്ചായിരുന്നു, പച്ചപ്പുളി. അപ്പോൾ ആ പച്ചപ്പുളി ഉണക്കിയെടുക്കാൻ വേണ്ടി ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ ചെയ്ത് നോക്കുന്നത്. ഇതിനു മുമ്പ് ഇതൊന്നും ചെയ്തൊരു ശീലമൊന്നുമില്ല. പിന്നെ ഇവിടെ അമ്മയുടെ അടുത്തും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ ആ പുളിക്കാണെങ്കിൽ പുക അടിക്കണം പോലും, അപ്പോൾ ആ പുകയ്ക്കാനും കൂടെ കണക്കാക്കിയ അടുപ്പ് കത്തിക്കുന്നത്. അന്നേരം ആ അടുപ്പിൽ എന്നാൽ പിന്നെ ചോറും കൂടെ അങ്ങ് വെക്കാമെന്ന് കരുതി അതിനെല്ലാം ഞാൻ അടുപ്പെല്ലാം ഒരു പഴയ നമ്മുടെ ഈ പെയിൻറ് അടിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അത് പഴയതെടുത്തിട്ട് അടുപ്പും എല്ലാം ഒന്ന് നല്ലതുപോലെ അവിടെ എല്ലാം ഇങ്ങനെ പരുക്കം പോലെ കിടക്കും. അപ്പോൾ അവിടെ നമ്മൾ അല്ലാതൊന്നും തൂത്താലൊന്നും വൃത്തിയാവത്തില്ല. ഞാനന്നേരം ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് അത് വെച്ചാണ് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉണങ്ങിയ തുണ്ടും ചിരട്ടയും എല്ലാം കൂടെ അടുപ്പിലോട്ട് വെച്ചിട്ട് തീ പിടിപ്പിക്കാമെന്ന് വെച്ചോണ്ടാണ്. അപ്പോൾ ഇത് ഈ തീ കത്തിക്കുന്ന ഈ അടുപ്പിൻ്റെ പാകത്തിന് നമ്മൾ അടുപ്പും പാതകം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പാതകത്തിൻ്റെ അടിയിൽ വിറകൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷേ ഞാനവിടെ വെക്കത്തില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. വല്ലതും കയറിയിരുന്ന നമ്മൾ അറിയത്തില്ലേ, ഈ പാമ്പോ വല്ലതും ഇതങ്ങ് വെളിയിലല്ലേ തുറന്നൊക്കെ കിടക്കുക, അതിൻ്റെ ഇപ്പോൾ സൈഡൊക്കെ മൊത്തം പോയാ ഷെഡ്. നേരത്തെ ഞങ്ങൾ താമസിക്കുന്ന പണ്ട് നമ്മൾ താമസിച്ച സമയത്ത് നല്ല വൃത്തിയായിട്ട് കിടന്നതാ, പക്ഷേ ഇപ്പം 10 വർഷമൊക്കെ ആയി വീട് വെച്ചതിന് ശേഷം. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി അത് പോകുമ്പോൾ അങ്ങ് പൊളിഞ്ഞു പോട്ടെ, ഇപ്പം തൽക്കാലം നമ്മളായിട്ട് പൊളിച്ച് കളയുന്നില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പഴയ സാധനങ്ങളും അതുപോലെ ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടിടാവല്ലോ എന്ന് കരുതി ഞങ്ങളത് പൊളിക്കാതെ ഇട്ടേക്കുവാണ്. അതിനകത്ത് ഞങ്ങളുടെ ഉപയോഗമില്ലാത്ത സാധനങ്ങളും പാത്രങ്ങളും അതും ഇതുമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതൊക്കെ അതിനകത്ത്, അതിന് പൂട്ടും താക്കോലും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് കുളിമുറിയും എല്ലാ സൗകര്യവും ഉണ്ട്, പൈപ്പുണ്ട്, വെള്ളമുണ്ട്, കറണ്ട് മാത്രം അതിനകത്തോട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ തൽക്കാലം ഞാനിപ്പം വന്നതിന് ശേഷം ഏട്ടൻ ഇങ്ങനെ ഒരു ലൈറ്റ് അതിനകത്തോട്ട് ഇട്ട് തന്നതാ, ചോറ് വെക്കുന്നതിന് വെട്ടം കാണണ്ടേ, അതിനായിട്ട് അങ്ങനെ ഇട്ട് തന്നതാ. കണ്ട കണ്ട ഞാൻ പറഞ്ഞില്ലേ പുളി, അപ്പോൾ ഇതാ ഇത്രയും ആയിട്ടുണ്ട്. അങ്ങനെ പുളി അതിൻ്റെ മേളിലൊരു നെറ്റൊക്കെ വെച്ചിട്ട് ഏട്ടൻ അതിനുള്ള സെറ്റപ്പൊക്കെ ആക്കി വെച്ച്, അപ്പോൾ ഈ പുകയെ അതിന് കൊള്ളുകയും ചെയ്യും, നമുക്ക് പുളി ഉണങ്ങിക്കിട്ടുകയും ചെയ്യും. അങ്ങനെ വെച്ചേക്കുവാണ്. ഇതാ കണ്ടോ അരകല്ലൊക്കെ ഇടാനുള്ള സ്ഥലം, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാത്ത കൊണ്ട് അവിടെ എല്ലാം കിടന്ന് ഇങ്ങനെ അങ്ങ് പന്നലായിട്ട് കിടക്കുക. ഇനി ഓ ആരെ ഇപ്പോൾ അരകല്ലിലൊക്കെ അരയ്ക്കാനും അരച്ച് കഴിക്കാനും മാത്രം ഒന്നുമുള്ള ആളുമില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സമയം പോലെ അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ എടുക്കണം. അന്ന് നമ്മൾ താമസമാകുന്നതിന് മുമ്പ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതല്ലേ. പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് എന്നാൽ പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് അങ്ങ് തീരുമാനത്തിലെത്തി. അപ്പം പിന്നെ അന്നേരം വിചാരിച്ചെന്നാൽ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി ഒക്കെ എടുക്കാമെന്ന് കരുതി ചിരവയൊക്കെ എടുക്കുക. എൻ്റെ ചിരവ കണ്ടോ, ഞാനാണേ ചിരവയുടെ ആ തിരുമുന്ന ഭാഗത്തെ തുണി ചുറ്റി വെക്കും കേട്ടോ, പല്ലിയും ഒന്നും കയറാതിരിക്കാനായിട്ട്. എന്നിട്ട് ഞാനെടുത്തത് കഴുകി, ഞാനെപ്പോഴും ഈ ചിരവ എടുക്കുമ്പോൾ ഇല്ല കല്യാണരാമൻ അതിൽ ദിലീപിനെ എനിക്ക് ഓർമ്മ വരും, ദിലീപ് വയലിൻ പോലെ
ചെറുവേൻ കൊണ്ട് വന്നതല്ലേ. അപ്പം ഞാൻ തുണിയൊക്കെ ചുറ്റിയൊക്കെ വെക്കും വൃത്തിയായിട്ട്. എന്നിട്ട് എനിക്ക് ഈ താഴെ ഇരുന്ന് തിരുമുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ചിരവ, അല്ലെങ്കിൽ പിന്നെ തന്നെയല്ല നമുക്ക് ഈ കിച്ചണിൻ്റെ സ്ലാബിലൊന്നും ഗ്രാനൈറ്റിലൊന്നും ഘടിപ്പിക്കാൻ പറ്റത്തില്ല മറ്റേ ചിരവ. അപ്പം എനിക്കുണ്ട് അങ്ങനത്തേതും രണ്ടെണ്ണം ഉണ്ട്, പക്ഷേ ഇതാ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ നമ്മൾ ഈ അമൃതം പൊടി എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് എന്നാൽ പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് കരുതി പതുക്കെ നനച്ചൊക്കെ എടുക്കുവാണ്. ഇതിന് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളാരെങ്കിലും ഇത് വെച്ച് കുക്ക് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിലൊന്ന് പറയണേ, എന്തൊക്കെ റെസിപ്പികൾ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് അറിയാമല്ലോ. എനിക്കാണെങ്കിൽ ഇത് എന്തോ ചെയ്യണമെന്ന് സത്യത്തിൽ അറിയത്തുമില്ലായിരുന്നു. ഞാൻ പിന്നെ എല്ലാം നനച്ച് വെച്ചിട്ട് ഒരുപിടി തേങ്ങയും കൂടി ഇട്ട് ഞെരടി കുറച്ച് പിന്നെ പുട്ടായിട്ട് അങ്ങ് ഉണ്ടാക്കി. പിന്നെ അപ്പോഴത്തേന് നമ്മുടെ കഞ്ഞിക്ക് വെച്ച വെള്ളം ഒരുവിധം ചൂടായി, അരി ഇടാൻ എടുക്കുവാണ്. അപ്പോൾ ഈ പ്രാവശ്യം റേഷനരി വാങ്ങിച്ചിട്ട് ഞാൻ എടുത്തില്ലായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് റേഷനരി അങ്ങ് അടുപ്പയിലിടാമെന്ന് കരുതി എടുക്കും. എനിക്ക് പാറ്റാനൊന്നും അറിയത്തില്ല, അറിയാവുന്ന പോലെയൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കി കറക്കിയൊക്കെ അങ്ങ് എടുക്കും. ഇതിപ്പം മൂന്നാഴി അരി ഇട്ട് കഴിഞ്ഞാൽ, മൂന്ന് ഗ്ലാസ് അരി ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള ചോറ് ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ അന്നേരം എപ്പോഴും എപ്പോഴും ചെന്ന് ഈ അടുപ്പ് കത്തിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനും ഇറങ്ങാനും ഒക്കെ അങ്ങ് മെനക്കേടാന്നേ. അത് കാരണം ഞാൻ പിന്നെ ഒന്നിച്ച് വെക്കുമ്പോൾ അങ്ങ് രണ്ട് ദിവസത്തേക്ക് അങ്ങ് വെക്കും. പിന്നെ എപ്പോഴും എപ്പോഴും അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. മഴയും കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും കൂടെ വേണ്ട, അങ്ങോട്ടും കയറി ഇങ്ങോട്ടും കയറി വലിയൊരു നടപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ നമ്മുടെ ഈ അടുക്കളയ്ക്കകത്താണെങ്കിൽ അടുപ്പും ഇല്ല, നേരം അങ്ങോട്ട് ഇറങ്ങണം കയറണം, മഴയാന്നേ വലിയ ബുദ്ധിമുട്ടുമാണ്. പിന്നെ ഞാൻ പറഞ്ഞാലില്ല പുളിയും കൂടെ ഉണങ്ങേണ്ടത് കൊണ്ട് അവിടെ അങ്ങ് കത്തിക്കും. ഇനിയും അത് കഴിഞ്ഞിട്ട് പുളി ഉണങ്ങിക്കഴിയുമ്പോൾ ഇനിയും കുക്കറിൽ അങ്ങ് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ പുട്ടിന് രണ്ടാമത്തേതും എല്ലാം ആദ്യത്തേത് കുത്തിയെടുത്തു, അത് കഴിഞ്ഞ് രണ്ടാമത്തേത് നിറച്ച് വെച്ചു. പിന്നെ എന്നാൽ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് അങ്ങ് അരിയും കൂടെ അങ്ങ് കഴുകിയിട്ടേ അങ്ങ് കൊണ്ടുപോയി അങ്ങ് ഇടാവല്ലോ എന്ന് കരുതി അരിയെല്ലാം നല്ലപോലെ ഒരു 6-7 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി. ഈ അരിക്കകത്തിലെ വെളുത്ത അരി പോലത്തേതൊക്കെ കിടപ്പുണ്ട്, കുറച്ചൊക്കെ നമ്മൾ കഴുകുമ്പം പോകും, ബാക്കിയൊക്കെ അതിനകത്ത് കിടക്കും. അങ്ങനെ അരിയെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുവാണ്. ഇന്നാൾ ഞങ്ങൾ ഈ റേഷനരി കഴുകി ഞാനങ്ങ് എനിക്കിങ്ങനെ അരിച്ച് ഇടഞ്ഞിടാനൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനപ്പോൾ അരി ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ചോറിനകത്ത് നിന്ന് ഒരു പൈപ്പിൻ്റെയോ എന്തോത്തിൻ്റെയോ ഒരു പീസ് കിട്ടി, എന്തോ ദൈവാധീനത്തിന് ആരുടെയും വയറ്റി പോയില്ല. ചോറിനകത്ത് നിന്ന് ഒരു പീസ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു കട്ടിയുള്ള ഒരു സാധനം അരിക്കകത്ത് നിന്ന് കിട്ടി. അപ്പോൾ അരി അടുപ്പേലിടാനായിട്ട് അവിടെ ചെന്നപ്പോൾ നാണ്ട തീയും കെട്ട്, പക്ഷേ വെള്ളം തിളച്ച് കിടക്കുമായിരുന്നു, തീ അങ്ങ് കെട്ടായിരുന്നു. പിന്നെ ഞാൻ എന്താണ്ട അരി കഴുകിയിടുവാണ്. ഞാനെപ്പോഴും അരി കഴുകി അടുപ്പേലിടാൻ ഭാവിക്കുമ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇടത്തുള്ളൂ. അങ്ങനെ അരി അടുപ്പേലിട്ടു. ഈ ലൈറ്റ് അവിടെ ഉള്ളത് ഒരു അണക്കത്തേ ഇല്ല, എന്താണെന്നറിയാവോ, അരി വെന്ത് വരുന്നവരെ ലൈറ്റ് അവിടെ ഇട്ടേക്കും. കാരണം എന്തെങ്കിലും ഒന്ന് ചാടി അതിനകത്ത് വീണാലേ പേടിയാ. അതുകൊണ്ട് ലൈറ്റ് അണക്കത്തേ ഇല്ല. ഇന്ന് ഇച്ചിരി തെളിച്ചമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ട, ആകാശമൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നു കണ്ടോ. ഞങ്ങളുടെ ഈ ഷെഡ് എന്താണ്ട ആ മുറ്റത്താന്നെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, അതിപ്പം ഞങ്ങൾ വെട്ടി, അതുകൊണ്ട് ഭയങ്കര വെയിലാണ് മുറ്റത്ത്. ഇനിയും കഞ്ഞിക്കകത്ത് ഒഴിക്കാനുള്ള വെള്ളമാണ് ഞാൻ കൊണ്ടുവച്ചത്. അപ്പോൾ അതുകൂടെ അങ്ങ് അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോലി അങ്ങ് കഴിഞ്ഞ് പിന്നെ എപ്പോഴും എപ്പോഴും അങ്ങോട്ട് ഓടിപ്പോകണ്ടല്ലോ. അരി ഇരുന്ന് അങ്ങ് നല്ലതുപോലെ അങ്ങ് തിളച്ച് കഴിയുമ്പം പിന്നെ ഇടയ്ക്കൊന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് കുടംപുളിയും കൂടെ കൊണ്ടുവന്നത് ഏട്ടനെന്നാ വിചാരിച്ച് അത് പൊട്ടിച്ച് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ച് വെക്കുവാണേ. ഞാൻ ചായ ഇടാൻ നോക്കിയപ്പോഴത്തേന് തേയില കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ തീർന്ന് പാട്ട ഇങ്ങനെ കാലിയായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമല്ലേ. അപ്പം ഞാൻ അപ്പോഴപ്പോൾ ഉള്ളതങ്ങ് റീഫില്ല് ചെയ്ത് വെക്കും. അതെനിക്ക് അങ്ങനെ ഒരു നിർബന്ധമാണ്, ഇങ്ങനെ ഒഴിഞ്ഞ പാത്രമായിട്ട് വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ തേയില കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം ആ തേയില അന്നേരം പാത്രത്തിനകത്ത് കുടഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം ബോച്ചേറ്റീവ് വാങ്ങിച്ചായിരുന്നേ, കുഴപ്പമില്ല, നല്ല തേയിലയാണ്. ഞങ്ങൾക്ക് 100 രൂപ അതിൽ നിന്ന് കിട്ടിയായിരുന്നു, 5 പാക്കറ്റ് വാങ്ങിച്ചു, 100 രൂപ കിട്ടി. ഓരോരുത്തർക്കൊക്കെ ബമ്പർ പ്രൈസ് 10 ലക്ഷമൊക്കെ കിട്ടുന്നതെന്നൊക്കെ കേട്ടു, പക്ഷേ നമുക്കൊന്നും കിട്ടിയില്ല.
അങ്ങനെ 100 രൂപയിൽ ആ ഭാഗ്യം അങ്ങ് ഒതുങ്ങിപ്പോയി. പിന്നെ വാങ്ങിച്ചില്ല ശരിക്കും. അങ്ങനെ രണ്ടാമത്തെ പുട്ടും ഉണ്ടാക്കി. ഇത് മതി, ഇത് ഞങ്ങൾക്ക് ധാരാളം മതി 3 പേർക്കും കഴിക്കാൻ. ബാക്കിയുള്ളത് ഞാൻ പിന്നെ പൊടിയായിട്ടങ്ങ് വെച്ചേക്കണ്ടാന്ന് കരുതി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വൈകിട്ട് കൊച്ചോ ആരേലും കഴിച്ചോളും. അങ്ങനെ കാപ്പിപ്പൊടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്കത്തെ പരിപാടിക്ക് നോക്കിയപ്പോഴേ 1.5 പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുറ്റത്തുണ്ടായ പയറ് കുറച്ച് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഈ പാവയ്ക്ക നമ്മൾ ഈ വണ്ടിക്കാരുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുന്നതല്ലേ, അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഈ പൊടി പോലെ കാണും. ഞാൻ അതിനൊരു ഈ ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികളൊക്കെ കഴുകാനായിട്ട്. എൻ്റെ ഒരു സൈക്കോ സ്വഭാവമാണ് തോന്നുന്നു. ഞാൻ നല്ല വൃത്തിയാകും അതിട്ട് ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ. ഇത് ഉപയോഗിച്ച ബ്രഷൊന്നും അല്ല, നല്ല ബ്രഷായിരുന്നു അത്. അത് ഞാൻ ഇതിനായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇന്നലത്തെ കുറച്ച് അയില വെട്ടി ഞാനിങ്ങനെ വെള്ളവും കൂടെ ഒഴിച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോൾ അതെടുത്ത് ഒന്ന് ഐസ് മാറാനായിട്ട് വെളിയിൽ വെച്ചു. അതിനുശേഷം ഈ തോരൻ്റെ എന്നാൽ പാവയ്ക്കയൊക്കെ ഒന്ന് തോരൻ വെക്കാമെന്ന് കരുതി തോരൻ്റെ അരിയുന്നതിന് മുമ്പ് പിച്ചാത്തി ഒന്ന് തേക്കുക. പിച്ചാത്തി തേക്കുന്ന കല്ലാണ് ഇത്. ഞങ്ങളവിടെ വേറലായിരുന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആ കല്ലുകൊണ്ട് എനിക്ക് വേറെ ഉപകാരമുണ്ട്. കണ്ട് ഇത് കണ്ട രക്തയന്തനത്തിൻ്റെ തടിയാണ്. എനിക്ക് ചിലപ്പോൾ നല്ല മൂഡ് തോന്നുമ്പോൾ ഞാനിങ്ങനെ ഉരച്ച് ഇതേലിങ്ങനെ ഉരയ്ക്കുമ്പോൾ ഇതിങ്ങനെ ചന്ദനം അരഞ്ഞു വരും. അരഞ്ഞരഞ്ഞ് അതിൻ്റെ എവിടെ കണ്ടോ ബ്ലേഡ് പോലെ ഇരിക്കുക. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇത് അരച്ചിട്ട് മുഖത്തിടും. എന്തെങ്കിലും ഇച്ചിരി പിന്നെ കറ്റാർവാഴയുടെ ജെല്ലോ ഒക്കെ വെച്ചിട്ട് മുഖത്തിടും. അതൊക്കെ തോന്നണം ചെയ്യണമെങ്കിൽ. ഇടയ്ക്ക് വീണ്ടും ഇറങ്ങി ഓടിപ്പോകും അരിയുടെ തീ നോക്കാനായിട്ട്. അതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോകണം നോക്കാനായിട്ട്. പിന്നെ കഞ്ഞിക്കകത്ത് വെള്ളമില്ലായിരുന്നു. വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒരു തീയും ഒക്കെ കത്തിച്ചിട്ട് ഇങ്ങനെയാണ് ഇടയ്ക്ക് 10 വട്ടം ഇറങ്ങണം. ഈ മഴയും കൂടെ ആണെങ്കിൽ പിന്നെ നനയുകയും ചെയ്യും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ. അങ്ങനെ ഞാനെന്നാൽ കഞ്ഞിക്കകത്ത് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം അടച്ച് നല്ലൊരു തീയും കൂടെ കത്തിച്ച് വിറക് ഈ സൈഡിലൊക്കെ ഈ വിറകെടുത്ത് വെക്കുന്നതേ ഈ മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് വിറകൊക്കെ തണുത്തിരിക്കുമല്ലേ, അപ്പോൾ അതൊന്ന് ചൂടാകും. രണ്ട് ഇതായിരുന്നു ഞങ്ങളുടെ അകത്തോട്ട് കയറുന്ന വാതിൽ. ആ പൂട്ടിയിട്ടേക്ക്. ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടാണ്. അതിൻ്റെ ഇപ്പുറത്തേക്ക് കാണുന്നത് കണ്ട, ഇതാ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശമായി ഇത്. അപ്പോൾ ഈ ഷെഡും ഇത് ഒരുപാട് പേര് ഞങ്ങൾക്ക് വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കെന്തോ നമ്മുടെ നമുക്കൊരു പിന്നെ ഒരു സ്വാതന്ത്ര്യം കാണത്തില്ലല്ലോ എന്ന് കരുതിയാണ് ഞങ്ങളത് കൊടുക്കാതിരുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരു ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ അത്യാവശ്യം നല്ലതാണ്. ബാത്റൂമും ഒന്നിനും പുറത്ത് പോകണ്ട, എല്ലാം അതിനകത്തുണ്ട് കേട്ടോ. അന്നത് വെച്ചപ്പോൾ എങ്ങാണ്ട് 1 ലക്ഷം രൂപയോളമായി. പിന്നെ നമ്മൾ അതിനകത്ത് പൊളിച്ചൊന്നും കളഞ്ഞില്ല. പക്ഷേ അതാരും ഉപയോഗിക്കത്തൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഞാൻ ആ പയറും എല്ലാം അരിഞ്ഞു. അത് കഴിഞ്ഞ് പാവയ്ക്കായും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് കൊത്തി അരിഞ്ഞ് തോരൻ വെക്കാമെന്ന് കരുതി അങ്ങനെ അതും അരിഞ്ഞെടുക്കുവാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ സമയം പോകുന്നത് അറിയത്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് വേറെ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിനിടയ്ക്കാണെങ്കിൽ ആരുടെയെങ്കിലും ഒരു കോള് വന്നാലും അതും വരുമ്പോഴത്തേന് ഇതെല്ലാം കട്ടായി പോകും. പിന്നെ ആദ്യ തൊട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെയാണ് ഇച്ചിരി കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. പിന്നെ തോരൻ്റെ എല്ലാം അതിനിടയ്ക്ക് അരിഞ്ഞു കഴിഞ്ഞു. ഇനിയും കുടിക്കാൻ വെള്ളം തിളപ്പിക്കണം. അപ്പം ഉള്ള വെള്ളം ഞങ്ങൾ കുടിക്കുന്ന ജഗ്ഗിനകത്തോട്ട് ഒഴിച്ചു വെച്ചിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാനൊക്കെ വെച്ചു. അതിനിടയ്ക്ക് ചീനിച്ചട്ടിക്കകത്ത് ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി എല്ലാം വെച്ചിട്ട് പാവയ്ക്കായ്ക്കകത്തോട്ട് തേങ്ങായും കൂടെ ഇട്ട് നല്ലതുപോലെ അങ്ങ് ഞെരടി. കാന്താരിമുളകായിരുന്നു ഞാൻ അരിഞ്ഞത്. നല്ല പഴുത്ത കാന്താരിമുളക് ഉണ്ടായിരുന്നു, അല്ലാതെയും കുറച്ചും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് നല്ല തോരനായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ. ഇങ്ങനെ അതും റെഡിയാക്കി എല്ലാം അടുപ്പയിലോട്ട് വെച്ചു. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കോള് വന്നപ്പം ബാക്കി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആ സമയം കൊണ്ട് ഞാൻ മീൻ അടുപ്പേ വെച്ചു. പിന്നെ കുറച്ച് നാടൻ വെണ്ടയ്ക്ക കിട്ടിയായിരുന്നു, അത് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയോ. അയ്യോ ഈ മഴയാണെങ്കിലും ഉണ്ടല്ലോ, അപ്പോഴേക്കകത്ത് ഭയങ്കര ചൂടാണ്. ഇതെൻ്റെ കിച്ചണിൽ ഫാനുണ്ട്,
അപ്പം ഞാൻ വിചാരിച്ചു ഫാനും ഇട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഭയങ്കര ചൂടാന്നേ, മഴയാന്ന് പറഞ്ഞാലും അത് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നതും ഭയങ്കര ചൂട് കേട്ടോ. വെളിയിൽ ഈ പിന്നെ മഴയില്ലാത്തപ്പോഴും മഴ പെയ്താലും പെരയ്ക്കകത്ത് ഇരിക്കാൻ വയ്യ, നല്ല ചൂടാണ്. ഫാനിടാതെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഫാനും ഇട്ടുകൊണ്ട്, അടുക്കളയിലൊരു ഫാനുണ്ട്, വലിയ കുഴപ്പമില്ല, ഗ്യാസ് അങ്ങനെ കത്തിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ഫാനിട്ടുകൊണ്ടിരുന്ന ജോലി ചെയ്തത്. ഇതിനിടയ്ക്ക് ഇന്നലെ ഇച്ചിരി അച്ചാറിട്ട് വെച്ചതിനകത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, മാങ്ങയാണ്. അപ്പം അതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഏട്ടനത് കുപ്പിയിലാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് വന്ന് കുപ്പിയിലാക്കി തരുവാണേ. ഞാൻ കുപ്പിയൊക്കെ കഴുകി ഉണക്കി വെച്ചിരുന്നു. ആ കണ്ട, ഇത്രയേ ഉണ്ട്. ഈ സമയം കൊണ്ട് എൻ്റെ ചോറൊക്കെ വെന്തായിരുന്നു കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കോള് വന്ന സമയത്ത് ഞാൻ പോയി അരി അടച്ചിട്ടു. അപ്പോൾ ഇനി കഴിക്കാൻ സമയമായപ്പോഴത്തേനും എന്താണ്ട ചോറും എടുത്തുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുവാണ്. ഇനിയും ഉണ്ണാൻ പോവാം. ഇനി ഞാൻ മെഴുക്ക് പുരട്ടി ഒരു ശക്കലം കൂടെ ആയിട്ട് എല്ലാവരും ഉണ്ണാൻ, അപ്പോഴത്തേനും 2 മണിയോളം ആയി. എന്നാൽ പിന്നെ കഴിക്കാമെന്ന് കരുതി. കണ്ട, ചോറായി. ഇന്നലത്തെ മോരുകറി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ വെച്ച പാവയ്ക്ക തോരൻ, നല്ല തോരനാ. പയറും പാവയ്ക്കയും കൂടെ ആയതുകൊണ്ട് വലിയ കയ്പൊന്നും തോന്നിയില്ല. പിന്നെ ഇന്നലത്തെ ചൂടമീൻ പറ്റിച്ചത്, നെത്തോലി പറ്റിച്ചതിൻ്റെ ശക്കലമുണ്ട്. ഇനി ഞാൻ മീൻകറി വെച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മുളക് പൊടി ഒട്ടുമില്ല. ഇത് ഞാൻ തന്നെ വീട്ടിൽ നേരത്തെ ഒരു വീഡിയോയിൽ കാണാം, ഞാൻ കാശ്മീരി ചില്ലി ഉണക്കി വെക്കുന്നത്. ഇത് ഞാൻ ഒരു 3-4 കിലോ കാശ്മീരി ചില്ലി മാത്രം പൊടിച്ചതായത് കേട്ടോ. അപ്പം അത് മീൻകറി വെക്കാൻ മാത്രമേ എടുക്കത്തുള്ളൂ. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഇനിയും വെയിൽ കാണുമ്പോഴത്തേന് കുറച്ചുകൂടെ പൊടിച്ച് വയ്ക്കണം. അതും ഈ പറഞ്ഞ പോലെ തീർന്നതെല്ലാം റീഫില്ല് ചെയ്ത് സമയം കിട്ടുമ്പോൾ അതും അങ്ങ് വയ്ക്കും. കണ്ടോ, ഇതൊക്കെ മസാലപ്പൊടികളൊക്കെ എൻ്റെ കൈ എത്തുന്നിടത്ത് തന്നെയാണ് ഞാൻ വയ്ക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല, ഗരം മസാല, ഇതെല്ലാം നമ്മളങ്ങനെ കടയിൽ നിന്ന് വരവ് മസാലകളൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും എല്ലാം നല്ല റെഡിയായി. ഞങ്ങൾ ചോറുണ്ണട്ടെ. ചോറുണ്ണുന്ന വീഡിയോ ഒന്നും കാണിക്കാൻ സത്യത്തിൽ അങ്ങ് വിട്ടും പോയി ഞാൻ. ഞാനെല്ലാം ചോറും കൂട്ടാനും ഒക്കെ വിളമ്പി എല്ലാം വന്നപ്പോഴത്തേന് പിന്നെ വീഡിയോയ്ക്ക് ഫോണിന് ചാർജും ഇല്ല, എടുക്കാൻ അങ്ങ് വിട്ടുപോയേ. അങ്ങനെ ചോറെല്ലാം വിളമ്പി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുവാണ്. പാവയ്ക്കാ മെഴുക്ക് പുരട്ടി, അല്ല വെണ്ടയ്ക്കാ മെഴുക്ക് പുരട്ടി, പാവയ്ക്കാ തോരനും അയിലക്കറി, അങ്ങനെ ചോറുണ്ടു. കിച്ചണെല്ലാം നല്ലപോലെ വൃത്തിയാക്കി എല്ലാം പകർന്നു വെച്ചു. പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി. അതിനുശേഷം എന്നാൽ പിന്നെ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു, എന്നാൽ തയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങളുടെ ജോലി നടക്കട്ടെ, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.